മാളൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കരിയാപ്പന്ത എങ്ങനെ ചട്ടിക്കകത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാൻ ആ ബെല്ലേക്കും കൂടെ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ കരിയാപ്പന്ത നട്ടിരിക്കുന്ന രണ്ട് ചട്ടിക്കകത്ത് രണ്ട് തൈ നട്ടിട്ടുണ്ട്. ഇപ്പം രണ്ട് തൈ നമ്മൾ ഒരുമിച്ച് നടണ്ട. ഇപ്പം നമ്മളിത് നട്ടിട്ട് ഞാനൊരു 3 മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ തൈ നട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടുമ്പോൾ തന്നെ ഇത് ആദ്യം നട്ട വളരുമ്പോൾ തന്നെ ഇതും പാകമായിക്കോട്ടെ. നമുക്ക് ആദ്യം പോലുള്ള നമുക്ക് കരിയാപ്പം വയൽ എടുത്തു തുടങ്ങാം. അപ്പം നമ്മൾക്ക് ആദ്യം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തൊരധികം ആൾക്കാരും നമ്മളൊരു വീടൊക്കെ പണിത് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് ഒക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുറ്റത്ത് കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കുന്നവരാണ്. അപ്പം നമുക്ക് ഈ മണ്ണൊക്കെ ഇളക്കി അപ്പം കരിയാപ്പന്ത ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വൃത്ത മുറ്റമൊക്കെ ഇതിൻ്റെ ഭംഗിയൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ഇനി ചട്ടിക്കകത്ത് കാണുമ്പോൾ ചെടികളുടെ ഇടയിലൊക്കെ നമുക്ക് ഈ ചട്ടി വെച്ച് വളർത്തിയെടുക്കാം. പിന്നെ നമുക്ക് ഈ ഇപ്പം നമ്മൾ ടൈലൊക്കെ ഇട്ട മുറ്റാണെങ്കിൽ പോലും നമുക്ക് ഈ ചട്ടിക്കകത്ത് വളർത്തുന്ന നല്ലത്. പിന്നെ ടൈലൊക്കെ ഇട്ട് ഒരു മുറ്റാണെങ്കിൽ നമ്മൾ ഈ മണ്ണും വളമൊക്കെ ചിലപ്പം അടിയിലേക്ക് കുലിച്ചിറങ്ങി ടൈലൊക്കെ വൃത്തികേടാകും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ടൈല് ഈ ചട്ടി വെക്കുന്ന പാത്രമുണ്ട്, അത് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ അകത്തൊരു ചട്ടി ഇറക്കി വെച്ചാൽ മതി, അതിൻ്റെ അകത്ത് വെള്ളം വന്ന് വീണോളും. പിന്നെ നമ്മൾ ആവശ്യത്തിന് അത് എടുത്ത് കളഞ്ഞാൽ മതി. അത് വേണേൽ നമുക്ക് ചെടിക്കകത്ത് ചോട്ട് തന്നെ അത് ഇരിച്ചൊഴിക്കാം. പിന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കൂത്താടിയൊക്കെ ഉണ്ടായി കിടക്കാം. അതിന് നമ്മൾ ഇച്ചിരി കുമ്മായം ആ വെള്ളത്തിലിട്ട് കൊടുത്തേച്ചാൽ അന്നേരം കൂത്താടിയൊക്കെ ചത്തു വെക്കോളും. പിന്നെ നമുക്ക് ആ ചെടി വളയിട്ടിട്ട് ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേന് അത് എടുത്ത് നമുക്ക് 15 ദിവസം കഴിയുമ്പോഴത്തേന് ആ സമയമാകുമ്പോൾ എടുത്ത് ഇതിൻ്റെ ചോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമുക്ക് ഞാൻ നടന്ന് ഇപ്പം നട്ടപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ കരിയാപ്പൻ തൈ ഒക്കെ നടുമ്പോഴത്തേനും കരിയാപ്പൻ്റെ ചോട്ട് ഞാൻ പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും ഇടാറില്ല. ഇതിപ്പം നമ്മൾ ചാണാപ്പൊടി നമ്മുടെ അടിസ്ഥാനപരമായ ചാണാപ്പൊടിയാണ് മെയിനായിട്ട് ഈ കരിയാപ്പന് വേണ്ടത്. ചാണാൻ ഇട്ട് കൊടുത്താൽ മെയിനായിട്ട് ചാണാപ്പൊടി ഇത്തിരി ഏറെ ഇട്ട് കൊടുക്കണം. പിന്നെ നല്ല മേന്മണ്ണ്, ഇത് ഞാൻ കുമ്മായം ഇട്ട് 15 ദിവസം ഇളക്കി ഇട്ട മണ്ണാണ്, ഇട്ട് എടുത്തിരിക്കുന്ന മണ്ണാണ്. പിന്നെ ഇത് സമൃദ്ധി എന്ന് പറഞ്ഞൊരു വളമാണ്, ഇതാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. ഇതിൻ്റെ അത് എല്ലുപൊടിയുണ്ട്, വേപ്പം പിണ്ണാക്കുണ്ട്, പിന്നെ ഇതുണ്ട് കടലപ്പിണ്ണാക്കുണ്ട്. ഇത് നല്ല വളമാണ്, ഇതെല്ലാ വിളകൾക്കും നമുക്ക് കൊടുക്കാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കൃഷിക്കൊക്കെ ചെയ്യാവുന്നൊരു നല്ല വളമാണ്. ഇപ്പോൾ ഇതിൻ്റെ അത് എല്ലാം ഒരു 3-4 കൂട്ട് വരുന്നതുകൊണ്ട് നല്ല ആയിട്ട് നമുക്ക് കൃഷിക്ക് നല്ല യോഗ്യമായൊരു വളമാണ് അത്. പിന്നെ ഇത് ചകിരി, നമ്മൾ ചകിരിച്ചോറ് മണ്ണിൽ നല്ല ഇളക്കം കിട്ടാൻ വേരോടാൻ ചകിരിച്ചോറ് ഉപയോഗിക്കണം. ഇപ്പം നമ്മൾ ഞാൻ ചകിരിച്ചോറല്ല, ചകിരിച്ചോറാകുമ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും. ഇത് നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങാ പൊതിച്ച് കിട്ടുന്ന ചകിരിയാണ്. ഇത് ഞാൻ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് കീറി എടുത്തിരിക്കുന്ന ചകിരി നാര്. അപ്പോൾ ഇത് നമ്മളെടുത്താൽ മതി. നമുക്ക് എന്നാണെങ്കിലും തേങ്ങയൊക്കെ ഉള്ള വീടാണെങ്കിൽ ചകിരി കിട്ടും, ചകിരിയിൽ നിന്ന് എടുത്താൽ മതി. നമ്മൾ കാശ് കൊടുത്ത് ചകിരി നാരും ചോറ് മേടിക്കണ്ട. ഇത് നമ്മൾ ഈ ചകിരിയുടെ രണ്ടറ്റവും വെട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് വലിച്ച് രണ്ടറ്റവും മുറിച്ച് കളഞ്ഞിട്ട് വലിച്ച് വലിച്ച് കീറി കീറിങ്ങി എടുക്കാം. പിന്നെ നമ്മൾ തലേദിവസം വെള്ളത്തിലിടും, ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ കറയൊക്കെ കുറച്ചങ്ങ് ഇറങ്ങും. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ഇത് നമ്മൾ ഇത് 1-2 ദിവസം വെള്ളത്തിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ഇത് പര്യാപ്തം എടുമ്പോൾ തന്നെ എടുക്കുമ്പോൾ നടന്ന് തന്ന് ഇത് എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കഴുകി എടുത്തേച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അന്നേരം ഇതിൻ്റെ കറയെല്ലാം ഇറങ്ങി നല്ല വൃത്തിയായിട്ടിരിക്കും. അന്നേരം പിന്നെ നമുക്കിത് ഇതിൻ്റെ കൂടത്തി വള ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടത്തി നിറച്ചു കൊടുക്കാം ചട്ടിക്കകത്ത്. ഇപ്പോൾ നമ്മൾ കരിയപ്പന്ത നടന്ന് സിമെൻ്റ് ചട്ടി ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ സിമെൻ്റ് ചട്ടി വാങ്ങിക്കുമ്പോഴത്തേന് വാങ്ങിച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ ഇതിൻ്റെ മൂട്ട് കുറച്ച് സിമെൻറ്റ് കുറച്ച് ഈ എംസാൻ്റെ ഒക്കെ കൂട്ടി സിമെൻറ്റ് കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം. ഒരു 1 ഇഞ്ച് കനത്തിലെങ്കിലും ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി മേടിച്ച് കഴിയുമ്പോൾ അവരുണ്ടാക്കി തരുന്ന ചട്ടിക്ക് ഈ മൂടിന് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ടി ഇവിടെ ഇത്രയും ബലം കാണും, ഇത്രയും ഭാഗത്ത് ഈ 1.5 ഇഞ്ച് കനം ഒക്കെയേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ കുറേ കഴിയുമ്പോഴത്തേന് ഈ നനഞ്ഞ് വെള്ളമാക്കി ഇതിൻ്റെ അത് വീണ് വീണ് ഇതിൻ്റെ ഇത് ദ്രവിച്ചിട്ട് ഈ സിമെൻറ്റിൻ്റെ കുറേ കാലം കഴിയുമ്പോൾ കമ്പി ഒന്നുമില്ല, വെറും സിമെൻറ്റും മണലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് അടന്നു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ സിമെൻറ്റ് കൂട്ടി ഒരു 1 ഇഞ്ച് കനത്തി ഇട്ട് കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഇതിന് 1.5 ഇഞ്ച് കനം ഉള്ളായിരുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് സിമെൻറ്റ് ഇട്ട് കണ്ടോ ചട്ടി വിലവാക്കി എടുത്തിരിക്കുക കണ്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഇതിനൊരു നോക്കട്ടെ ഇപ്പോൾ എത്രയുണ്ടോ. ഇപ്പോൾ ഉണ്ടോ ഇതിപ്പോൾ ഒരു 1 ഇഞ്ച് മിച്ചമുണ്ട്, 1.25 ഇഞ്ചോളം നീള കനം ഉണ്ട് ഈ മൂടിന്. അപ്പോൾ അതൊരു 4 ഇഞ്ച് കനം ഉള്ളായിരുന്നു. ഞാൻ 1 ഇഞ്ച് സിമെൻറ്റ് കൂടെ മണല് സിമെൻറ്റ് കൂടെ കൂട്ടി ഇട്ട ചട്ടി റെഡിയാക്കി എടുത്താൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ദാരം തീരെ ചെറുതായിരിക്കും. നമ്മളൊരു കുറുമ്പനുള്ള കമ്പിയോല്ലം ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് തിരിച്ച് ദാരം വെച്ച് വലുതാക്കിയിട്ട് നമ്മൾ ഇച്ചിരി വലുപ്പമുള്ളൊരു പേന അങ്ങ് വെച്ച് കൊടുത്ത് ചന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും ആ ഈ സിമെൻറ്റ് കൂട്ടി ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ചട്ടി നല്ല വിലവായിട്ടിരിക്കും.
ഇനി നമുക്ക് ഇതൊന്ന് നിറച്ചെടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് വളയില്ലാത്ത മണ്ണ് ഈ ചട്ടിക്ക് അത് ആദ്യം നിറച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടിയൊക്കെ നട്ട് നമ്മൾ നനച്ച് കഴിയുമ്പോഴത്തേന് ഈ വളത്തിൻ്റെ ഗുണമല്ല ഈ മണ്ണിൻ്റെ അടിയിലേക്ക് വന്നോളും, ചട്ടിക്കടി അടിയിലോട്ട് വന്നോളും. അപ്പോൾ നമുക്ക് വളയില്ലാത്ത കുറച്ച് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്കൊരു കാച്ചട്ടി മണ്ണോളം ഇട്ട് കൊടുത്തേച്ചാൽ മതി. ആ ഇപ്പം നമ്മൾ ഇത്ര മണ്ണിട്ടുണ്ട്. ഇനി നമുക്ക് വളം ഒന്ന് കൂട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ ചാണകപ്പൊടി ആദ്യം എടുക്കുന്നത്, ചാണകപ്പൊടി കുറച്ച് ഏറെ എടുക്കുന്നതല്ല, ചാണകപ്പൊടി അതിൻ്റെ അടിസ്ഥാന വളം. ഞാനൊരു 4 കൈ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കും. ഇനി നമുക്ക് കുറച്ച് സമൃദ്ധി വളം കൂടി ഇട്ട് കൊടുക്കാം. ഒരു 150 ഗ്രാം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു കൈ നിറച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിക്കകത്ത് നിറയ്ക്കാം. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ ആദ്യം ഈ വളയില്ലാത്ത മണ്ണിൻ്റെ മുകളിലോട്ട് ഈ ചകിരി കുറച്ചെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഇടയ്ക്കോട്ട് മണ്ണ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടവഴിയൊക്കെ വേറെ ഇറങ്ങിക്കോളും. നമ്മൾ ഈ ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് ചകിരിനാര് വെച്ച് കൊടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ 1 ലെയർ കൂടെ ചകിരിനാര് വെക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഈ ചകിരിനാര് വെക്കുമ്പോൾ ഒരു കുഴി വേണം നമ്മൾ ഈ കരിയാപ്പന്തി വെക്കാനായിട്ട്. എന്നിട്ട് വേണം വെക്കാൻ ഇടുന്നുണ്ട് ഇങ്ങനെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൊത്തം ചകിരിനാര് ഇട്ട് കഴിഞ്ഞാൽ അടിയിലേക്ക് കുഴിക്കാനൊക്കത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചകിരി മണ്ണിട്ട് കൊടുത്തേച്ചാൽ മതി. ഇത് ഇതിനേപ്പോലും ഇത്തിരി വലിയ ചട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഇത്തിരി വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ കുറേ ഏറെ മണ്ണും നമുക്ക് ഇച്ചിരി വളമൊക്കെ നന്നായിട്ട് ഇടാൻ ചോദിച്ചു. വളം കൂടി മണ്ണ് ഇച്ചിരി ഏറെ ഇടാൻ സാധിക്കും. കഴിയാന്ന് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് കൂടുതൽ ചരിനാര് വേണ്ടി വരും. ഇപ്പോൾ ഇത് അതിനേക്കാളും ചെറിയ ചട്ടിയാണ്. നമുക്ക് വലിയ ചട്ടി കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നാലും കരിയാപ്പ് നന്നായിട്ട് വളർന്നോളും ഇച്ചിരി വലിയ ചട്ടിയാണെങ്കിൽ. ഇപ്പോൾ ഇത്തിരി ചട്ടിയാണെങ്കിലും മതി, കുഴപ്പമില്ല. വലിയ ചട്ടി കിട്ടാൻ വഴിയുണ്ടെങ്കിൽ വലിയ ചട്ടി വാങ്ങിക്കുക. ഇനി നമുക്ക് കരിയാപ്പന്ത എന്ന് എടുക്കാം. ഇപ്പം ഞാൻ ഈ കൂർക്കയ്ക്കകത്ത് ഇടയ്ക്കായിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നേരത്തെ വെച്ചാൽ ഇപ്പം കൂർക്ക അല്ലെങ്കിൽ ഇങ്ങോട്ട് വളർന്നു പോയി. ഇതിപ്പം ഞാൻ ഗ്രോബായിൻ്റെ അകത്ത് വെച്ച് കൂർക്ക, എൻ്റെ ഗ്രോബായ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഗ്രോബായ് വളർന്നിട്ടുണ്ട്. എല്ലാം ഗ്രോബായ് എല്ലാം മൂടി ഗ്രോബായിന്ന് ഇറങ്ങി വളർന്നിരിക്കുക, മുറ്റത്തേക്ക് വളർന്നിരിക്കുന്നു. ഇപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കവറിൻ്റെ അകത്താണ് ഇത് നട്ടിരുന്ന തൈ നട്ടെടുത്ത. അപ്പോൾ നമുക്ക് ഇതൊന്ന് കീറിയിട്ട് അകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കൂടിൻ്റെ അകത്ത് ഇങ്ങനെ വളർന്നിരിക്കുന്നുണ്ട്, വേരെല്ലാം മണ്ണ് പിടിച്ചിരിക്കുന്നുണ്ട്. കരിയാപ്പന്തി വാടിപ്പോയി തരാം. ഇത് വേര് ചുറ്റും മണ്ണേ പിടിച്ചിരിക്കുന്നുണ്ട്, മണ്ണ് പോകാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചാൽ മതി. അത് ഈ ചട്ടിയുടെ സെൻറ്ററിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് വളം കൂടിയ മണ്ണ് കുറച്ചുകൂടെ ഇതിൻ്റെ ചോട്ട് ചുറ്റും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ ഈ കരിയാപ്പന്തയുണ്ട് ചട്ടിക്കകത്താണേലും നമ്മൾ ഈ കരിയാപ്പന്തിൻ്റെ ചോട് ഇങ്ങനെ പൊക്കിയിടണം. ഞാനീ തൈ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്, ഇതുണ്ട്. ഇങ്ങനെ ഇട്ടാച്ചാൽ മതി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നിരന്ന് വരും. നിരന്ന് വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ചെറുതായിട്ട് ചോടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ആ മണ്ണിങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടാച്ചാൽ മതി. ഒരുപാട് താഴത്ത് കുത്താതെ ചെറുതായിട്ടൊരു ചെറിയ കൂർമ്മനെയുള്ള കമ്പനി വല്ലതും കുത്തി കൊടുത്തേച്ചാൽ അന്നേരം ഇളക്കി ഇളക്കി. അത് നമ്മൾ വളയിടുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഈ ചട്ടിക്കകത്ത് മണ്ണ് നിറഞ്ഞു പോയി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വളയിടാൻ പറ്റുന്നതിന് ഈ മണ്ണ് തന്നെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വളയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇട്ടാച്ചാൽ മതി. നമ്മൾ മറ്റുള്ള പച്ചക്കറി ചെടിക്ക് വളയിടുന്ന പോലെ 15 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇതിന് ഇടണ്ട. കരിയാപ്പിന് മാസത്തിലൊരിക്കലും കുറച്ച് വളയിട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പം ഒരു പിടി വെള്ളം ഇതിന് ചുറ്റും ഇട്ടിട്ട് അല്ല ആ മണ്ണ് തന്നെ ഇങ്ങനെ എടുത്ത് അതിൻ്റെ അകത്ത് കൂട്ടി ഇളക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുത്തേച്ചാൽ മണ്ണ് ഇങ്ങനെ കൂടിയിരിക്കണം. മണ്ണ് നിരന്ന് കിടന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ ഈ നമ്മൾ ഒഴിച്ചു കഴിയുമ്പോഴത്തേന് ചട്ടിക്കകത്ത് നിരന്നിങ്ങനെ കിടക്കും കുറേ നേരത്ത്. ചിലപ്പോൾ ഈ ചട്ടിക്കകത്തിട്ട് ഇറങ്ങിപ്പോകാനൊക്കെ താമസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കരിയാപ്പിനൊക്കെ ദോഷം ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ചട്ടിയുടെ നമ്മൾ ചട്ടിക്കകത്ത് നിറയ്ക്കുന്ന ചട്ടിയുടെ നമ്മൾ മേടിക്കുമ്പോഴത്തേന് ഈ ദാരം കുറവായിരിക്കും. അത് നേരത്തെ ഞാൻ പറഞ്ഞുള്ള കമ്പിക്ക് കുറുമുള്ള കമ്പിക്ക് ആ ദാരശലം വലുതാക്കിയാൽ വെള്ളം പെട്ടെന്ന് വാർന്നിറങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ ഈ കരിയാപ്പിൻ്റെക്ക് ഇപ്പോൾ ഒരു 3.5 അടി പൊക്കോളായിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടിക്കകത്ത് കിടക്കുമ്പോൾ ഒരു 5 അടി കൂടുതൽ നമ്മൾ കരിയാപ്പിന് പൊക്കം വെപ്പിക്കേണ്ട. അപ്പോൾ നമ്മളൊരു 5 അടിയൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഈ തണ്ട് ഇങ്ങനെ പച്ച നിറാകുമ്പോഴത്തേന് തണ്ട് മൂത്ത് വരും. പിന്നെ പച്ച നിറം കഴിഞ്ഞ് എന്താ ഒരു ഇരുണ്ട് വരുമ്പോഴത്തേന്
ഈ തണ്ടിൻ്റെ നല്ല മൂപ്പായി. അപ്പം നമ്മളിതിൻ്റെ തലക്കം കൂടിച്ചാൽ മതി. തലക്കം കൂടിച്ച് നമ്മൾ കരയ്ക്കൊക്കെ ഉപയോഗിക്കുകയാണ്. തലക്കം കൂട്ടി കുടിക്കുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് ചെറിയ ചെറിയ നാമ്പുകൾ പൊട്ടിക്കോളും. അപ്പോൾ പടന്ന് അത് ഒരുപാട് മുകളിലോട്ട് പോകാതെ പടന്ന് നിന്നോളും. ചട്ടിക്കകത്ത് നമ്മൾ ഒരുപാട് പൊക്കി വിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ അതിന് സപ്പോർട്ട് ഒരു കമ്പൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാറ്റൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പോൾ ചാഞ്ഞു പോകും, ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു അഞ്ചടി കൂടുതൽ പൊക്കി വിടണ്ട. പിന്നെ ഇതിനുണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞാൽ മഞ്ഞളിപ്പ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ പുഴുക്കേട് പുഴു പിടിക്കും. അതിന് നമ്മളിപ്പം പുഴുവിന് നമ്മൾ വിവേറി അടിച്ചു കൊടുത്തുവെച്ചാൽ മതി. ഈ മഞ്ഞളിപ്പൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഈ സൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചുവട്ട് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പം നമ്മളത് ഈ മഞ്ഞളിപ്പ് ഒക്കെ അന്നേരം മാറിക്കോളും. അത് മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ മഞ്ഞളിപ്പ് കൂടണ്ടേ ഒന്ന് ഒഴിച്ചു കൊടുത്തേച്ചാൽ അതൊക്കെ അന്നേരം മാറിക്കോളും. പിന്നെ ഞാൻ ഈ കരിയാപ്പം തൈക്ക് ചെയ്യുന്ന ഒരു ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ നമ്മുടെ ഈ കക്കയിറച്ചി മേടിക്കുമ്പോൾ തന്നെ അത് കഴുകുന്ന വെള്ളം ഇതിൻ്റെ ചുവട്ടൊഴിച്ചു കൊടുക്കും. അപ്പം ഞാൻ ചെയ്യാറുണ്ടത്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പം കക്കയിറച്ചി കക്ക മേടിക്കേണ്ട. നമ്മൾ നമുക്ക് കരിക്ക് ഉപയോഗിക്കാൻ നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഇതിൻ്റെ ചുവട്ടൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിപ്പം ഞാൻ ഒഴിച്ചിട്ട് ഒരു നല്ല ഇതൊരു ഒഴിക്കുമ്പോൾ തന്നെ ഇത് കരിയാപ്പിന് നല്ലൊരു ഉണർവൊക്കെ കാണുന്നുണ്ട്. ഞാനത് ഒഴിച്ചു ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരും പറയും കരിയാപ്പ് മുരടിച്ചു പോകും, വളർച്ചയില്ല വളർച്ചയില്ല. അതിനൊരു പ്രധാന കാരണം നമ്മൾ ഈ കരിയാപ്പം തൈ കൊണ്ട് വെക്കുമ്പോളെ വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പോലും നോക്കിയില്ല എല്ലാവരും. നമ്മൾ എന്തെങ്കിലും കറി വെക്കാൻ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് അകത്ത് നിന്ന് കരിയാപ്പനം ഉള്ളിയെടുക്കും. ഉള്ളിയെടുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ച പിന്നെ മുരടിച്ചു പോകും. നമ്മളൊരു 6 മാസം കഴിഞ്ഞിട്ട് 6 മാസത്തിൽ കുറച്ചുകൂടെ ആയിട്ട് എടുക്കുന്ന ഏറ്റവും നല്ല മിനിമം ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഈ കരിയാപ്പം തൈ വെച്ചിട്ട് അകത്ത് ഇലയെടുത്ത് തുടങ്ങാവുള്ളൂ. അപ്പം കുറച്ച് ശിഖരങ്ങളൊക്കെ ഇതുപോലെ കുറച്ച് ശിഖരങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേന് കരിയാപ്പ ഇല എടുത്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത് അതിന് ആ കരിയാപ്പിന് ക്ഷീണം ഉണ്ടാകത്തില്ല, ആ വളർന്നുകൊണ്ടിരുന്നോളും. പക്ഷേ ഇത് നമ്മൾ ഈ പ്രായത്തിലൊക്കെ കൊണ്ട് വെച്ച ഉടനെ കരിയാപ്പ് ഇല എടുത്തു കഴിഞ്ഞാൽ കരിയാപ്പ് മുരടിച്ചു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും പെട്ടെന്ന് വെച്ച ഉടനെ കരിയാപ്പ് ഇതിൻ്റെ ഇല ഞുള്ളിയെടുക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കരിയാപ്പം തൈ നന്നായി വളർത്തി എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കരിയാപ്പില്ലാത്ത എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.